ഈശോമിശിഹായിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, ആരാധനാ വത്സരകാലത്തിലെ കൈത്താക്കാലത്തിൻ്റെ അവസാന ഞായറാഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുകയാണ്. ശിഷ്യന്മാരുടെ പ്രവർത്തനങ്ങളുടെ ഫലമായി സഭയിലുണ്ടായ വളർച്ചയെക്കുറിച്ചാണ് നാം ഈ കാലഘട്ടത്തിലൊക്കെ ധ്യാനിച്ചത്. ഇന്ന് തിരുസഭാ മാതാവ് നമുക്ക് വിചിന്തനത്തിനായി നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം, വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6:19-24 തിരുവചനങ്ങളാണ്. 6 പ്രത്യേകത നമുക്കൊക്കെ അറിയാവുന്നതാണ്. ഈശോ പ്രാർത്ഥനയെക്കുറിച്ച് പഠിപ്പിക്കുന്ന മനോഹരമായ അധ്യായമാണ് വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 6. പ്രാർത്ഥനയെക്കുറിച്ചും ഉപവാസത്തെക്കുറിച്ചുമൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഇന്ന് നാം ധ്യാന വിഷയമാക്കുന്ന യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചും കണ്ണിനെക്കുറിച്ചും 2 ഈശോ ഇന്ന് പറയുക. ആദ്യമായി ഈശോ നമ്മോട് പറയുക യഥാർത്ഥ നിക്ഷേപത്തെക്കുറിച്ചാണ്. നമുക്കറിയാം, യഹൂദർ പരമ്പരാഗതമായി വിശ്വസിച്ചു പോന്നത് ദൈവത്തിൻ്റെ ദാനമാണ്, അല്ലെങ്കിൽ ദൈവാനുഗ്രഹത്തിൻ്റെ അടയാളമാണ് സമ്പത്ത് എന്നാണ്. എന്നാൽ അവർ ഒരിക്കൽ പോലും യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിലാണ് ഉണ്ടാകേണ്ടത് എന്ന് ചിന്തിച്ചിരുന്നില്ല. ഈ അവസരത്തിലാണ് ഈശോ പറഞ്ഞു വയ്ക്കുക, നിങ്ങളുടെ യഥാർത്ഥ നിക്ഷേപം സ്വർഗത്തിൽ ആയിരിക്കണമെന്ന്. ഭൂമിയിലുള്ള നിക്ഷേപങ്ങൾ കടന്നുപോകുന്നവയാണ്. നമുക്ക് ആർക്കും അറിയില്ല എത്ര നാൾ നമ്മൾ ഈ നിക്ഷേപത്തിൻ്റെ കാവൽക്കാരായി ഈ ഭൂമിയിൽ ഉണ്ടാകുമെന്ന്. എന്നാൽ നമ്മുടെ നിക്ഷേപം സ്വർഗത്തിലാണെങ്കിൽ ആർക്കും ഒരിക്കലും അതിനെ നശിപ്പിക്കുവാൻ സാധ്യമല്ല. അതിന് ഒരു സുരക്ഷിതത്വം ഉണ്ട്. ഇതിനേറ്റവും നല്ല ഉദാഹരണം പഴയ നിയമത്തിലെ ജോബിൻ്റെ ജീവിതമാണ്. മനുഷ്യരുടെ മുൻപിൽ ഈ ഭൂമിയിൽ നിക്ഷേപങ്ങൾ എല്ലാം നഷ്ടപ്പെട്ടവനെന്ന് മുദ്രകുത്തപ്പെട്ടിട്ടും ഇവിടെ ഈ ഭൂമിയിലെ നിക്ഷേപങ്ങൾ നഷ്ടപ്പെട്ടു കൊണ്ടിരുന്നപ്പോൾ അതിൻ്റെ 4 ദൈവസന്നിധിയിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വച്ചവനാണ് ജോബ്. പ്രിയമുള്ളവരെ, നമ്മുടെ നിക്ഷേപം ലോകത്തിലെ ഏതു ബാങ്കിൽ നാം നിക്ഷേപിച്ചാലും അവർ നമ്മുടെ പണം ലോക്കറിലാക്കി പൂട്ടും. പക്ഷേ നമ്മുടെ നിക്ഷേപം ദൈവരാജ്യത്തിൽ നിക്ഷേപിച്ചു കഴിയുമ്പോൾ അവിടെ സ്വർഗരാജ്യമാകുന്ന ലോക്കർ അടയ്ക്കുകയല്ല, മറിച്ച് അത് തുറക്കുകയാണ് ചെയ്യുന്നത്. നമ്മുടെ നിത്യജീവനിലേക്കുള്ള വാതിലായി അത് തുറക്കുന്നു. ഇന്ന് പല ബാങ്കുകളും പൊട്ടിപ്പോകുന്നതായിട്ട് നാം കേൾക്കുന്നുണ്ട്. അപ്പോൾ അവിടെ പണം നിക്ഷേപിച്ചവർ പരിഭ്രാന്തരായി ഓടി നടക്കുന്നതും കാണുന്നു. എന്നാൽ സ്വർഗരാജ്യമാകുന്ന ബാങ്കിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുമ്പോൾ അവിടെ പൊട്ടലുകളില്ല, ക്രമക്കേടുകളില്ല, എല്ലാ കണക്കും കൃത്യമാണ്. കാരണം കണക്ക് സൂക്ഷിക്കുന്നവൻ ദൈവമാണ്. 2 നാം കാണുക, കണ്ണ് ശരീരത്തിന്റെ വിളക്കാണ് എന്നാണ്. നമ്മൾ നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗമാകുന്ന ബാങ്കിൽ നിക്ഷേപിക്കുവാൻ തുടങ്ങിയാൽ തീർച്ചയായിട്ടും നമ്മുടെ കണ്ണ് പ്രകാശമുള്ളതായി തീരും. നമുക്കെന്ത് ലഭിക്കുമെന്ന് മാത്രം കാണാതെ അപരന് എന്ത് കൊടുക്കാൻ സാധിക്കുമെന്ന് നമ്മുടെ കണ്ണുകൾ കാണുവാൻ ആരംഭിക്കും. അപ്പോൾ നമ്മുടെ കണ്ണുകൾ നമുക്കും മറ്റുള്ളവർക്കും പ്രകാശം ചൊരിയുന്ന കണ്ണുകളായി മാറും. അവസാനമായി ഈശോ പറയുന്നത് 2 കുറിച്ചാണ്. ഒരിക്കലും ദൈവത്തെയും പണത്തെയും ഒരുപോലെ സ്നേഹിക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന് ഈശോ പറഞ്ഞു വയ്ക്കുന്നു. പണത്തെ സ്നേഹിക്കുന്നവൻ എങ്ങനെ പണമുണ്ടാക്കാമെന്ന് മാത്രം ചിന്തിച്ച് ജീവിക്കുന്നവനായി മാറും. അപ്പോൾ അവൻ്റെ കണ്ണുകളിലെ അപരന്റെ സ്ഥാനം ഇല്ലാതായി തീരും. ദൈവത്തെ സ്നേഹിക്കുന്ന ഒരുവൻ എപ്പോഴും ചിന്തിക്കുക, എങ്ങനെ എനിക്ക് എൻ്റെ സമ്പത്തും കഴിവും സമയവും മറ്റുള്ളവരുമായി പങ്കുവെക്കാമെന്നാണ്. കാരണം അവനറിയാം, എൻ്റെ യഥാർത്ഥ സമ്പത്ത് ഞാൻ ശേഖരിച്ചു വെക്കേണ്ടത് ഈ ഭൂമിയിലല്ല, മറിച്ച് സ്വർഗത്തിലാണെന്ന്. ലോകം കണ്ടതിൽ വെച്ച് ഏറ്റവും വലിയ വിശുദ്ധയെന്ന് പലരും വിശേഷിപ്പിച്ച വിശുദ്ധ മദർ തെരേസായുടെ ജീവിതം നമുക്കൊക്കെ അറിയാവുന്നതാണ്. എല്ലാ മതസ്ഥരും മദർ തെരേസായെ വിളിക്കുന്നത് അമ്മേ എന്നാണ്. കാരണം മദർ തെരേസ നിക്ഷേപങ്ങളൊന്നും ഈ ഭൂമിയിൽ ശേഖരിച്ചു വെച്ചില്ല, മറിച്ച് സ്വർഗത്തിലാണ് നിക്ഷേപങ്ങൾ ശേഖരിച്ചു വെച്ചത്. മദർ തെരേസ തൻ്റെ കണ്ണുകളിലൂടെ കണ്ടത് അവരൻ്റെ ബുദ്ധിമുട്ടുകളായിരുന്നു, അവരൻ്റെ വേദനയായിരുന്നു. അതുകൊണ്ടാണ് സ്വർഗത്തിൽ നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കുവാൻ മദർ തെരേസായ്ക്ക് സാധിച്ചത്. പ്രിയമുള്ളവരെ, ഇന്നീ വചനഭാഗം നാം ധ്യാന വിഷയമാക്കുമ്പോൾ ഈ ലോകത്തിൽ അധികം നിക്ഷേപങ്ങൾ ശേഖരിച്ചു വയ്ക്കാതെ നമ്മുടെ നിക്ഷേപങ്ങൾ സ്വർഗത്തിൽ സുരക്ഷിതമായിട്ട് നമുക്ക് ശേഖരിച്ചു വയ്ക്കാം. അതിനുള്ള കൃപയ്ക്കായിട്ട് പ്രാർത്ഥിക്കാം. ദൈവം എല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ.